പൈകിൽ ഓട്ടോ ടാപ്പർ മെഷീനും പ്രദർശിപ്പിച്ചു. പവർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂരിന്റെ സാന്നിധ്യത്തിലാണ് നിർമ്മാതാക്കൾ ഉപകരണം പ്രദർശിപ്പിച്ചത്. തൃശൂർ ചേലക്കര സ്വദേശി പി വി ജോസഫും സുഹൃത്ത് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ജിമ്മി ജോർജും ചേർന്നാണ് ഓട്ടോ ടാപ്പർ യന്ത്രം വികസിപ്പിച്ചെടുത്തത്. ഇരുവരും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു. റബ്ബർ ടാപ്പിംഗിന് തൊഴിലാളികളെ ലഭിക്കാൻ പ്രയാസമായതോടെയാണ് ഇരുവരും ചേർന്ന് പകരം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ഓട്ടോ ടാപ്പർ എന്ന പേരിൽ പുതിയ ഉപകരണം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. 6000 mAh പവറുള്ള ബാറ്ററി പവർ ബാങ്കാണ് ഈ മെഷീനിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 400 മരങ്ങൾ വരെ വെട്ടാവുന്നതാണ്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 950 ഗ്രാമാണ്. അനായാസം ടാപ്പിംഗ് നടത്താൻ സഹായകരമാണ്. ടാപ്പിംഗിൽ മുൻപരിചയം ഇല്ലാത്തവർക്ക് പോലും അനായാസം പെട്ടെന്ന് തന്നെ പരിശീലിക്കാൻ കഴിയുന്നതാണ്. ജിമ്മിയും ജോസഫും ചേർന്ന് ഓട്ടോ ടാപ്പർ മെഷീൻ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയസൂര്യന് മുൻപിൽ പ്രദർശിപ്പിച്ചു. ഓട്ടോ ടാപ്പറിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ശേഷം ഉപകരണം ജനകീയമാക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഏത് കൊച്ചുകുട്ടികൾക്കും സ്ത്രീകൾക്കും വളരെ അനായാസം പ്രവർത്തിപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു അധ്വാനത്തിന്റെ ആവശ്യമില്ല. ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച്, അത് ഏത് കത്തിയാണെങ്കിലും ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്ഷീണം, മടുപ്പ്, കൈകൾക്കും തോളുകൾക്കും ഉണ്ടാകുന്ന വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയേ വേണം. ടാപ്പിംഗ് നടക്കുന്നു എന്ന് പോലും അറിയാതെ വളരെ രസകരമായി ഒരു കളിപ്പാട്ടം കൈകാര്യം ചെയ്യുന്ന ലാഘവത്തോടെ 7800 രൂപയാണ് ഓട്ടോ ടാപ്പറിന്റെ വില. ഒരു തവണ ചാർജ് ചെയ്താൽ 400 മരം വരെ ടാപ്പ് ചെയ്യാൻ കഴിയും. കത്തി ഉപയോഗിച്ച് ടാപ്പ് ചെയ്യുന്ന മരത്തിന് കായം വീഴുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഓട്ടോ ടാപ്പർ ഉപയോഗിച്ചാൽ ഇതിനുള്ള സാധ്യത 10% മാത്രമാണെന്നും ജിമ്മിയും ജോസഫും പറയുന്നു. 10% ഉൽപാദനം വർദ്ധിക്കുമെന്നും റബ്ബറിന്റെ ആയുസ് വർദ്ധിക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു. ദൃശ്യം പാലാ.